അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു ബിസ്മല്ലാഹിറമൻ ഇറഹീം അലഹമില്ലാഹിറബിൽ ആലമീൻ വസ്സലാമു വസ്ലമല സയ്യിദിൽ മുർസലീൻ അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം വസീത്ത് ചെയ്യുന്ന വ്യക്തിയുടെ ആകെ സ്വത്തിൻ്റെ മൂന്നിൽ നിന്നിനേക്കാൾ കൂടുതലുള്ളതിൽ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഹിയാകുന്നതല്ല അതായത് വസീയത്ത് സ്വത്തിൻ്റെ മൂന്നിലൊന്നോ അതിൽ കുറഞ്ഞ ഭാഗമോ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വസീത്ത് ചെയ്ത വ്യക്തിയുടെ പ്രത്യേക അനന്തരാവകാശികൾ മൂന്നിലൊന്നിനേക്കാൾ കൂടുതലുള്ള വസീയത്തിന് നടപ്പിൽ വരുത്താം എന്നു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിഹാവുകയും ചെയ്യും സമ്പത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് അർഹതയുള്ള അനന്തരാവകാശികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള വസീത്ത് നടപ്പിൽ വരുത്താൻ സാധിക്കുന്നത് അനന്തരാവകാശികൾ കുട്ടികളാണെങ്കിൽ പെട്ടെന്നു തന്നെ പ്രായപൂർത്തിയാകാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുവരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം പരിഗണിക്കാവുന്നതാണ് അനന്തരാവകാശികൾ സ്വതന്ത്രമായി സ്വത്ത് കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്തവരും പെട്ടെന്ന് തന്നെ അർഹത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ വസിയത്ത് ബാത്തിലായതായി പരിഗണിക്കപ്പെടും സ്വത്തിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ കൂടുതലായി വസീയത്ത് ചെയ്യുകയും അവകാശികളിൽപ്പെട്ട ചിലർ മാത്രം അത് നടപ്പിലാക്കണമെന്ന് പറയുകയും ചെയ്താൽ അവരുടെ അവകാശത്തിൽ നിന്നുള്ള ഭാഗം നടപ്പിൽ വരുത്താവുന്നതാണ് അവകാശികളായവർ മൂന്നിലൊന്നിനേക്കാൾ കൂടുതലുള്ള വസീയത്തിനെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് വസീയത്ത് ചെയ്ത സ്വത്തായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് അവകാശികൾ നൽകിയ സ്വത്തായിട്ടല്ല പരിഗണിക്കപ്പെടുന്നത് മരണം ഭയപ്പെടുന്ന രോഗത്തിലുള്ളവർ സ്വത്ത് ദാനം ചെയ്യുകയാണെങ്കിൽ അപ്പോഴും സ്വത്തിൻ്റെ മൂന്നിലൊന്നു മാത്രമേ ദാനം ചെയ്യാൻ പാടുള്ളൂ വയറിളക്കം രണ്ട് ദിവസത്തേക്കാൾ കൂടുതൽ നിലനിൽക്കുക ഭക്ഷണം വളരെ പ്രയാസത്തോടെയോ വേദനയോടെയോ പുറത്തേക്ക് വരിക അല്ലെങ്കിൽ കരൾ പോലെയുള്ള പ്രധാനപ്പെട്ട അവയവത്തിൽ നിന്ന് രക്തം വമിക്കുന്നതോടുകൂടെ ഭക്ഷണം പുറത്തേക്ക് വരിക ഭക്ഷണം ദഹിക്കാതെ നേരിട്ട് പുറത്തേക്ക് വരിക തുടർച്ചയായ പനി അനുഭവപ്പെടുക ഗർഭിണി പ്രസവവേദന അനുഭവിക്കുക മറുപള്ള പുറത്തുവരാതെ അവശേഷിക്കുക പരസ്പരം കിടയൊത്ത രണ്ട് ടീമുകൾക്കിടയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുക കപ്പൽ യാത്രക്കിടയിൽ ചുഴലിക്കാറ്റിൽ അകപ്പെടുക എന്നിവയെല്ലാം മരണം പ്രതീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളായി കണക്കാക്കപ്പെടുന്നു ഈ സന്ദർഭങ്ങളിൽ സ്വന്തം സ്വത്ത് ദാനം ചെയ്യുകയാണെങ്കിൽ സ്വത്തിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ ദാനം ചെയ്യുന്നത് സഹിയാകുന്നതല്ല പൈൽസ് അഥവാ മൂലക്കുരുവിനെ ഒരു മാരകരോഗമായി കണക്കാക്കപ്പെടുന്നില്ല പല പ്രാവശ്യം പ്രസവിച്ച സ്ത്രീയാണെങ്കിൽ പോലും പ്രസവവേദന അനുഭവപ്പെടുന്നത് സാരമായ രോഗത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പ്രസവവേദനയോടുകൂടെ മരണപ്പെടുന്ന സ്ത്രീകൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകപ്പെടുന്നത് കപ്പൽ യാത്രക്കാർ കാറ്റിലും കോളിലും അകപ്പെട്ടു കഴിഞ്ഞാൽ നീന്തമറിയുന്നവരെയും അറിയാത്തവരെയും കരയുടെ അടുത്തേക്കെത്തിയവരെയും അല്ലാത്തവരെയും ഒരുപോലെ കണക്കാക്കപ്പെടുന്നു അതായത് മരണം ഭയപ്പെടേണ്ട സന്ദർഭമായാണ് അതിനെ പരിഗണിക്കുന്നത് വ്യാപകമായി പകർച്ചവ്യാധികൾ പിടിപെട്ടുകഴിഞ്ഞാൽ മുഴുവൻ ജനങ്ങളുടെയും ജീവൻ അപകടത്തിലായിത്തീരുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ എല്ലാവർക്കും മരണമാസന്നമായവരുടെ പരിഗണനയാണ് നൽകപ്പെടുന്നത് അതായത് സ്വത്തിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ ദാനം ചെയ്യുന്നത് സഹിഹാകുന്നതല്ല സ്വത്തിൻ്റെ മൂന്നിലൊന്ന് വസിയത്ത് ചെയ്യുന്നത് സഹി ആകുമെങ്കിലും മൂന്നിലൊന്നിനേക്കാൾ അല്പമെങ്കിലും കുറയുന്നതാണ് നല്ലത് രോഗശയ്യയിലായിരിക്കെ വഖഫ് ചെയ്തതും ദാനമായി നൽകിയതും ലഭിക്കാനുള്ള കടത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തതും എല്ലാം ിൽ നിന്നാണ് പരിഗണിക്കപ്പെടുന്നത് മുഹമ്മദിൻ അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ